എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ട കൊണ്ടൊരു കുറുമ. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിനാവശ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് കറക്കപ്പെട്ട 2 ഗ്രാമ്പു ഒരു ഏലക്ക ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് വഴറ്റുക. 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ പകുതി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റുക. തീ മീഡിയം ഫ്ലെയിമിലിടുക. ഒന്ന് അടച്ച് വേവിക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ ലോ ടു മീഡിയത്തിലിട്ട് വേവിക്കുക. തക്കാളി സവാളയും വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുക്കള അരപ്പ് അരയ്ക്കാം. അതിനായി തിരുമ്മിയ തേങ്ങ 1/2 കപ്പ്, കുറച്ച് 3 ബദാം, 2 ഉണക്കമുന്തിരി, കുറച്ച് കാഷ്നട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതെല്ലാം തേങ്ങയോടൊപ്പം ഇങ്ങനെ കുതിർത്ത് നട്ട്സൂടെ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല തിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഉണക്കമുന്തിരി 2 ചേർത്താൽ മതി. അതൊരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. സവാള വയന്ന് ഈ ഒരു പരുവമാകുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ കൂടെ ചേർക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചച്ചുവ മാറുമ്പോൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാ മിക്സ് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ലൈക്ക് ബട്ടനുകൂടെ ക്ലിക്ക് ചെയ്യണേ. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കറിയൊന്ന് മൂടി വേവിക്കുക. തിള വരുമ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയിൽ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വരയുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ ഉപ്പ് കയറും. വീഡിയോയിൽ കാണുന്നത് പോലെ മുട്ടയുടെ പുറത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ട് കറി ഊറ്റി ഒഴിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് മൂടി വേവിക്കുക. മുട്ടക്കുറുമ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പൂസ് മിസ്.